കണ്ണൂരിൽ കെ ജയന്ത് സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ മറ്റാരായിരിക്കും? കെ സുധാകരൻ തന്നെ വീണ്ടും ഇറങ്ങും എന്നാണ് സൂചന. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തിയതിനാൽ സജീവമാകണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡും കെ സുധാകരൻ നൽകിയിട്ടുണ്ട്. അതേസമയം സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട്. കെ സുധാകരൻ അല്ലെങ്കിൽ കണ്ണൂരിൽ ആര്? സുധാകരന്റെ മനസ്സിൽ ഒറ്റ പേര് മാത്രം. AICC മെമ്പറും KPCC ജനറൽ സെക്രട്ടറിയും KPCC പ്രസിഡന്റിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയുമായ കെ ജയന്ത്. കോഴിക്കോട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ അമരക്കാരനായി ഇടതുകോട്ടകളെ വിറപ്പിച്ച യുവജന നേതാവ്, മികച്ച സംഘാടകൻ, പാർട്ടി കണക്കുകളിലെ കൃത്യത. ജയന്തിനെ പൊതുതെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരാൻ കെ സുധാകരൻ പറയുന്ന കാരണങ്ങളും മറ്റൊന്നല്ല. താനില്ലെങ്കിൽ കെ ജയന്താകണം സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ദേശീയ നേതൃത്വത്തെ സുധാകരൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കണ്ണൂരിൽ നോട്ടമിട്ട് ഷമാ മുഹമ്മദും സജീവമായത്. ഇതോടെയാണ് മനം മാറ്റം. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി മുൻകൈയെടുത്താണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കെ സുധാകരന്റെ ആരോഗ്യ പരിശോധന നടത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സജീവമാകണമെന്ന നിർദ്ദേശവും സുധാകരന് കിട്ടിയിട്ടുണ്ട്. മണ്ഡലം നിലനിർത്താൻ കെ സുധാകരൻ രംഗത്തിറങ്ങണമെന്നാണ് പാർട്ടിയുടെ തന്നെ സർവേ റിപ്പോർട്ടുകളും പറയുന്നത്. ഇതിനിടെ സിറ്റിംഗ് MPമാർ മത്സരിക്കുന്ന കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടത്തണമെന്ന ആവശ്യവും ഉയർന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലേത് തീർന്നിട്ടില്ല. സമയം കൂടുതലില്ല, നമ്മൾ കേറണം. കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം, പണ്ടുകാലത്തെ പോലെ ലാസ്റ്റ് മിനിറ്റിൽ പേര് പ്രഖ്യാപിക്കണത് ശരിയല്ല. അപ്പൊ പാർട്ടി തന്നെ തീരുമാനിച്ച് കുറച്ച് നേരത്തെ ചില പേരുകൾ ഇറക്കുന്നു. കണ്ണൂരിലും ആലപ്പുഴയിലും മാവേലിക്കരയിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാകും. KC വേണുഗോപാൽ എത്തിയാൽ ഭിന്നിച്ചു നിൽക്കുന്നവർ ഒരുമിച്ച് ആലപ്പുഴ വീണ്ടും പിടിക്കാനാകുമെന്നാണ് KPCC നിലപാട്. മാറി നിൽക്കാൻ തയ്യാറാണെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും ആവർത്തിച്ച കൊടിക്കുന്നിലിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനവും AICCയിൽ നിന്ന് വരണം. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, കെ സുധാകരൻ, ഇങ്ങനെ വമ്പൻ ടീമിനെ ഇറക്കിയുള്ള പട്ടികയാണോ അതോ പുതുമുഖങ്ങളെ വച്ചുള്ള പട്ടികയാണോ? അതേതായാലും പ്രഖ്യാപനം ഉടൻ വേണമെന്നുള്ളതാണ് ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണപ്പം, റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.